വൈദ്യഭൂഷണം രാഘവേന്ദ്ര ത്രിപാഠി സാറിനെ അനുസരിക്കുമ്പോൾ അദ്ദേഹം ആയുർവേദ രംഗത്ത് ചെയ്ത സേവനങ്ങളെ ഒരു ആയുർവേദ സ്നേഹിക്കോ ആയുർവേദ വിദ്യാർത്ഥിക്കോ ആയുർവേദ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കോ ഒരിക്കലും മറക്കാൻ പറ്റില്ല. കാരണം തികച്ചും ഗാന്ധിയനായ അദ്ദേഹം വളരെ ഗാന്ധിയുടെ എല്ലാ രീതികളും അവലംബിക്കുകയും അപ്രകാരം ജീവിക്കുകയും ചെയ്തൊരു മനുഷ്യനാണ് അദ്ദേഹം. ആയുർവേദ വിദ്യാർത്ഥികൾക്ക് ഏത് സംശയത്തിനും പറഞ്ഞു കൊടുക്കാൻ കഴിയുന്ന ഒരാളായിരുന്നു. എല്ലാ ശാസ്ത്രഗ്രന്ഥങ്ങളും, അതായത് ചരകം, ശുശ്രുതം, അഷ്ടാംഗഹൃദയം, സംഗ്രഹം, അങ്ങനെ എല്ലാ ശാസ്ത്രഗ്രന്ഥങ്ങളും അവഗാഹനമായി പഠിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്തിരുന്നത് സംസ്കൃത വിദ്വാനായിരുന്നതുകൊണ്ട്, സംസ്കൃത വിദ്വാനായിരുന്നതുകൊണ്ടും ശാസ്ത്രം നല്ലോണം പഠിച്ചിരുന്നതുകൊണ്ടും ശാസ്ത്രീയമായി അവയെ അപഗ്രഥിക്കാനും അവയെ സംശയങ്ങൾ ദൂരീകരിക്കാനും അക്കാര്യങ്ങൾ ലളിതമായി പറഞ്ഞു കൊടുക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളെല്ലാം തന്നെ നമുക്ക് ആർക്കും വായിച്ചാൽ പെട്ടെന്ന് മനസ്സിലാകുന്ന ഗ്രന്ഥങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ വ്യാഖ്യാനങ്ങളെല്ലാം അങ്ങനെയാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും മഹത്തായ സംഭാവനകൾ പറഞ്ഞാൽ അദ്ദേഹം കോട്ടക്കൽ ആയുർവേദശാലയുമായി ബന്ധപ്പെട്ട് ധാരാളം പ്രബന്ധ മത്സരങ്ങളിൽ പങ്കെടുക്കുകയും ധാരാളം പ്രബന്ധങ്ങൾ എഴുതിയിട്ടുണ്ട്. ആ പ്രബന്ധങ്ങളെല്ലാം തന്നെ ആ വിഷയങ്ങളിൽ ഒരു ആധികാരികമായ ഗ്രന്ഥം പോലെയാണ്. അപ്പോൾ ആയുർവേദം പഠിക്കേണ്ട അല്ലെങ്കിൽ ആയുർവേദം മനസ്സിലാക്കേണ്ട ഒരാൾക്ക് ആ പ്രബന്ധങ്ങൾ വായിച്ചാൽ പോലും കാര്യങ്ങൾ മനസ്സിലാക്കും. എനിക്ക് അദ്ദേഹത്തോടുള്ള അടുപ്പം രണ്ട് രീതിയിലാണ്. ഒന്ന്, ഞാൻ പഠിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തുമായി കുറച്ച് പരിചയമുണ്ട്. കാരണം എൻ്റെ അച്ഛനും അദ്ദേഹവും ഒരേ രണ്ടുപേരും വൈദ്യന്മാരായിരുന്നു, ഒരേ ചിന്താഗതിക്കാരായിരുന്നു, ഒരേപോലെ തന്നെ ഗാന്ധിയന്മാരായിരുന്നു, ഒരേപോലെ കഥധാരികളായിരുന്നു. എപ്പോഴും ആയുർവേദ രംഗത്തുണ്ടാകുന്ന ഏത് കാര്യങ്ങൾക്കും പ്രതികരിക്കുന്ന, പലപ്പോഴും നമ്മുടെ പ്രശ്നം ആയുർവേദക്കാരുടെ ഏറ്റവും വലിയ പ്രശ്നം പ്രതികരിക്കാറില്ല. ഗവൺമെന്റിന്റെ കാര്യങ്ങളായാലും സമൂഹത്തിന്റെ കാര്യങ്ങളായാലും വേണ്ട സമയത്ത് വേണ്ട രീതിയിൽ പ്രതികരിക്കുക, അങ്ങനെ എല്ലാം ചെയ്തിരുന്ന രണ്ട് വ്യക്തികളാണ് രണ്ടുപേരും. അപ്പോൾ ആ നിലയിൽ അദ്ദേഹത്തെ എനിക്ക് ആയുർവേദം ഞാൻ പഠിക്കാൻ വരുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിനോട് എനിക്ക് നല്ല പരിചയമുണ്ടായിരുന്നു. അതിനുശേഷമാണ് പഠിക്കാൻ വരികയും അധ്യാപനമൊക്കെ ചെയ്തത്. അപ്പോൾ ധാരാളം സംശയങ്ങളൊന്നും അദ്ദേഹത്തിനോട് ഫോണിൽ വിളിച്ചു ചോദിച്ചാലോ എഴുത്തയച്ചു ചോദിച്ചാലോ കൃത്യമായ മറുപടി അയച്ചു തരുമില്ല. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഒരു നല്ല നന്നായി തോന്നിയിരുന്ന കാര്യം. പിന്നെ ഏറ്റവും ചികിത്സാപരമായി ഞാൻ അദ്ദേഹത്തെ അനുകരിക്കുന്നൊരാളാണ്. ഏറ്റവും ലളിതമായ ഔഷധങ്ങളുണ്ട്, ഏറ്റവും ചെലവ് കുറഞ്ഞ ഔഷധങ്ങളുണ്ട്, ചികിത്സിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു രീതി. അതുമാത്രമല്ല, ചികിത്സയെക്കാട്ടിൽ തന്നെ അദ്ദേഹം ഓരോ രോഗത്തിനും വേണ്ട അല്ലെങ്കിൽ ഓരോ രോഗിക്കും വേണ്ട പഥ്യാനുഷ്ഠാനങ്ങളും അവരുടെ ചര്യകളും ഒക്കെ പറഞ്ഞു കൊടുക്കുകയും അങ്ങനെ ആയുർവേദ ചികിത്സ ഒരു ജനകീയമാക്കുകയും വളരെ ചിലവ് കുറഞ്ഞ ഒരു ചികിത്സയാണ് ഇത്. ഇത് പല ആളുകൾ വ്യാവസായീകരിച്ചാണ് വലിയ ചിലവ് കൂടിയൊക്കെ ചികിത്സകളാക്കിയത്. അദ്ദേഹം അതിന് വിരുദ്ധമായി ഇതിനെ ജനകീയമാക്കി സാധാരണക്കാർക്ക് എപ്പോഴും സുലഭമായി എപ്പോഴും ഉപയോഗിക്കാവുന്ന ഒരു ചികിത്സയാണ് എന്ന് കാണിച്ചു കൊടുക്കും. അല്ലാതെ വെറുതെ പ്രസംഗിക്കല്ലേ. അദ്ദേഹത്തിൻ്റെ ആജീവനാന്തം അദ്ദേഹം ചെയ്തത് അതാണ്. പിന്നെ അദ്ദേഹം സാധാരണ എല്ലാവരെയും പോലെയല്ല, അദ്ദേഹം സംസ്കൃതവും തത്വവും ഒക്കെ പഠിച്ചതിന് ശേഷം ആയുർവേദത്തിൽ ആകർഷണം വന്നിട്ട് അദ്ദേഹം ആയുർവേദം പഠിക്കാൻ വന്നു. ശരിക്കും ആയുർവേദം പഠിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്, അല്ലാതെ പലരും വഴിതെറ്റി ആയുർവേദത്തിൽ വന്നതുപോലല്ല അദ്ദേഹം. അപ്പോൾ അതാണ് അദ്ദേഹത്തിൻ്റെ. പിന്നെ അദ്ദേഹത്തിന് നമുക്ക് ഈ പത്മശ്രീയൊക്കെ ഉൾപ്പെടെയുള്ള എല്ലാ ബഹുമതികളും കിട്ടിയെങ്കിലും അത് പല ബഹുമതികളും വളരെ താമസിച്ചാണ് കിട്ടിയത്. എങ്കിലും അദ്ദേഹത്തിന് അതും ലഭിച്ചു. അങ്ങനെ അദ്ദേഹം ഇന്നും അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളെല്ലാം അദ്ദേഹം ഒരിക്കലും അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ നമുക്ക് നഷ്ടപ്പെടില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങൾ തന്നെ, അദ്ദേഹത്തിൻ്റെ വ്യാഖ്യാനങ്ങൾ തന്നെ ധാരാളം മതി. ആയുർവേദം നിലനിൽക്കുന്നിടത്തോളം കാലം, ആയുർവേദം പഠിക്കുന്നിടത്തോളം കാലം, അല്ലെങ്കിൽ ആയുർവേദ മേഖലയ്ക്ക് അതെല്ലാം സംഭാവനകളാണ്, അതെല്ലാം ഇന്നും അമൂല്യങ്ങളാണ്. അത് പല മോളങ്ങളായ ഗ്രന്ഥങ്ങളെല്ലാം തന്നെ നമുക്ക് ആയുർവേദ വിദ്യാർത്ഥികൾക്കും ഇനിയുള്ള ആയുർവേദ ഗവേഷണകർക്കും പ്രയോജനം ചെയ്യും. അദ്ദേഹത്തിൻ്റെ മകൻ എൻ്റെ വിദ്യാർത്ഥിയും കൂടിയാണ്. അദ്ദേഹത്തിനും എല്ലാ ഭാവങ്ങളും നേരുകയും ഈ പ്രവർത്തനം കൂടുതൽ നന്നായി മുന്നോട്ട് കൊണ്ടുപോകട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു.